ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു അവർ ചാനൽ കഴിഞ്ഞ ദിവസം നമ്മളൊരു വീഡിയോ ചെയ്തിട്ടുണ്ട് നമ്മുടെ സ്കിൻ ടൈപ്പ് എങ്ങനെ കണ്ടുപിടിക്കാന്ന് നിങ്ങളിൽ ആരെങ്കിലും ആ വീഡിയോ കാണാത്തായിട്ടുണ്ടെങ്കിൽ ഈ വീഡിയോന്റെ തൊട്ട് താഴെയായിട്ട് നമ്മൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടുന്നതായിരിക്കും അതിന്റെ ലിങ്ക് എല്ലാവരും പോയി കാണണം അപ്പൊ നിങ്ങൾ കൊറേ പേരെങ്കിലും ഒക്കെ നമ്മുടെ സ്കിൻ ടൈപ്പ് കണ്ടുപിടിച്ചിട്ടുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു അപ്പൊ കുറെ പേർക്കൊക്കെ ഓയിലി ആണെന്ന് മനസ്സിലായിട്ടുണ്ടായിരിക്കും അപ്പൊ അവരൊക്കെ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ് എങ്ങനെ അവരുടെ ഓയിലി സ്കിന്ന് നോർമൽ സ്കിന്നിലേക്ക് ആക്കിയെടുക്കാൻ പറ്റുമെന്ന് അതിനുള്ളൊരു ചെറിയൊരു നാച്ചുറൽ ടിപ്പാണ് ഇന്ന് നമ്മൾ നമ്മുടെ വീഡിയോയിലൂടെ ഷെയർ ചെയ്യാൻ പോകുന്നത് നിങ്ങളിൽ ആരെങ്കിലും ആദ്യമായിട്ടാണ് എന്റെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അതേപോലെ തന്നെ അതിന്റെ തൊട്ടടുത്തുള്ള ആ ബെല്ലൈക്കൺ എനേബിൾ ചെയ്താൽ മാത്രമേ ഉള്ളൂ ഞാൻ ഇടുന്ന പുതിയ പുതിയ വീഡിയോസ് നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് നോക്കാം ഓയിലി സ്കിന്നെയറോട് എനിക്ക് ആദ്യമേ പറയാനുള്ളത് നിങ്ങൾ നല്ലതായിട്ട് ഫേസ് വാഷോ അല്ലെങ്കിൽ സോപ്പോ ഉപയോഗിക്കുന്നവരാണെങ്കിൽ അതിന്റെ ഉപയോഗം കുറച്ചിട്ട് ചെറുപയർ പൊടി നല്ലതായിട്ട് പൊടിച്ച് അതായത് നല്ല ഫൈനായിട്ട് പൊടിക്കുന്ന തരിയില്ലാത്ത രീതിയിൽ കാരണം തരി ഉള്ള രീതിയിൽ നിങ്ങൾ പൊടിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ മുഖത്ത് കൂടുതലായിട്ട് അത് വെച്ച് മുഖം കഴുകുമ്പം മസാജ് ചെല്ലും ആ മസാജ് ചെല്ലുമ്പം ഓയിൽ കൂടുതൽ പ്രൊഡക്ഷൻ ഉണ്ടാവുകയും ചെയ്യുള്ളൂ അത് നമ്മളുടെ സ്കിന്നിനെ ഡാമേജ് ആക്കുകയും ചെയ്യുള്ളൂ അതിനു പകരം നല്ലതായിട്ട് പൊടിച്ച ചെറുപയർ പൊടിയോ അല്ലെന്നുണ്ടെങ്കിൽ കടലമാവിന്റെ പൊടി വെച്ച് നിങ്ങൾ രാവിലെയും വൈകിട്ട് മുഖം കഴുകുകയാണെങ്കിൽ നിങ്ങൾക്ക് അത് വലിയൊരു കാര്യം തന്നെയാണ് നിങ്ങളുടെ ഓയിലി സ്കിന്ന് മാറ്റിയിട്ട് നോർമൽ സ്കിൻ ആക്കാനുള്ള ഏറ്റവും വലിയൊരു മാർഗ്ഗം തന്നെയാണ് ഓയിലി സ്കിന്നുകാർക്കുള്ള അടുത്തൊരു പരിഹാര മാർഗമാണ് ഓയിൽ മുഖത്ത് പുരട്ടുക എന്നുള്ളത് അത് നമ്മുടെ അടുക്കളയിലുള്ള വെളിച്ചെണ്ണയോ അല്ലെങ്കിൽ ആവണക്കെണ്ണയോ അതേപോലെ തന്നെ അവക്കാട് എണ്ണയൊന്നും അല്ല ഇതിനൊക്കെ എന്ന് പറഞ്ഞാൽ ഈ വെളിച്ചെണ്ണയ്ക്കകത്ത് അല്ലെങ്കിൽ അവക്കാട് എണ്ണയ്ക്കകത്ത് അതേപോലെ തന്നെ ആവണക്കെണ്ണയ്ക്കകത്തൊക്കെ എന്ന് പറഞ്ഞാൽ ഘടനാപരമായിട്ട് നല്ല ഭാരമുള്ളതാണ് അത് നമ്മുടെ സ്കിന്നിനെ ഡാമേജ് ആക്കുകയുള്ളൂ അതുകൊണ്ടാണ് നമ്മൾ അതൊന്നും ഉപയോഗിക്കാതെ നമ്മുടെ നമ്മുടെ സ്കിന്നിന് ആന്റി ഓക്സിഡന്റ് നൽകുന്ന അല്ലെങ്കിൽ വൈറ്റമിൻസ് നൽകുന്ന ബദാം ഓയിൽ അതേപോലെ തന്നെ ക്യാരറ്റിന്റെ ഓയില് സൺഫ്ലവറിൻ്റെ ഓയിലൊക്കെയാണ് നമ്മൾ അതിന് വേണ്ടിയിട്ട് പുരട്ടേണ്ടത് അടുത്തതായിട്ട് ഓയിലി സ്കിന്നാർക്കുള്ളൊരു സൊല്യൂഷനാണ് മിൾട്ടാണിമിട്ടി ഈ മുട്ടാണിമിട്ടി എങ്ങനെ ഉപയോഗിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ റോസ് വാട്ടറായിട്ട് മിക്സ് ചെയ്തിട്ട് നമ്മുടെ മുഖത്ത് നല്ലതായിട്ട് ഒരു ഫേസ് മാസ്ക് പോലെ ഉപയോഗിക്കുന്നത് ആഴ്ചയിൽ ഒരു രണ്ട് ടൈംസ് ഒക്കെ ഉപയോഗിക്കുന്നത് നമ്മളുടെ ഓയിൽ പ്രൊഡക്ഷന് അമിതമായിട്ടുള്ള ഓയിൽ പ്രൊഡക്ഷനൊക്കെ അത് ഒരു പരിധിവരെ ഒക്കെ റെസിസ്റ്റ് ചെയ്യാൻ കഴിവുള്ളതാണ് മുൾട്ടാണിമിട്ടി അപ്പം അത് നിങ്ങൾക്ക് എല്ലാവർക്കും ഉപയോഗിക്കാവുന്നതാണ് ഇല്ലെങ്കിൽ മുട്ടയുടെ വെള്ളമാണെങ്കിൽ അത് നല്ലതായിട്ട് പതപ്പിച്ചെടുത്തിട്ട് മുഖത്ത് ഫേസ് മാസ്ക് ഉപയോഗിക്കുന്നത് നമ്മളുടെ മുഖത്തെ ചുളിവുകളൊക്കെ മാറാനായിട്ട് സഹായിക്കും ഇത് രണ്ടും നിങ്ങൾക്ക് ഓൾട്ടർനേറ്റീവായിട്ട് ഉപയോഗിക്കാം നല്ല ഓയിൽ പ്രൊഡക്ഷൻ ഉള്ളവരാണെന്നുണ്ടെങ്കിൽ ഇത് ഒരു ആഴ്ചയിൽ ഒരു നാല് ടൈംസും അല്ല ഓയിലി സ്കിന്നാണ് വലിയ പ്രോബ്ലം ഇല്ലാത്തവരാണെന്നുണ്ടെങ്കിൽ ആഴ്ചയിൽ രണ്ട് ടൈംസ് ഓൾട്ടർനേറ്റീവ് ആയിട്ട് ഇപ്പം ആഴ്ചയിൽ ഒരു ഒരു വട്ടം മിട്ടിയാണെങ്കിൽ ഒരു വട്ടം മുട്ടയുടെ വെള്ള എന്നുള്ള രീതിയിൽ നമുക്ക് ഉപയോഗിക്കുമ്പം നമുക്ക് ഓയിൽ പ്രൊഡക്ഷൻ മാറ്റാൻ കഴിയും എന്നാണെങ്കിൽ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും അതേപോലെ തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും വീഡിയോ സജഷൻസ് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാനും നിങ്ങൾ മറക്കരുത് അതേപോലെ തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഉറപ്പായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം അതേപോലെ തന്നെ ബെല്ലൈക്കൻ എനാബിൾ ചെയ്താൽ മാത്രമേ ഉള്ളൂ ഞാനിടുന്ന പുതിയ പുതിയ വീഡിയോസ് നിങ്ങൾക്ക് കിട്ടുകയുള്ളൂ അപ്പോൾ വീണ്ടും ഒരു വീഡിയോ ആയിട്ട് നമ്മൾ കാണുന്നതായിരിക്കും അതുവരെ ടാറ്റാ ബൈ ബൈ സി യു